ദക്ഷിണാഫ്രിക്കയിൽ നിന്നും രണ്ട് വിമാനങ്ങളിലായി നെതർലൻഡ്സിൽ എത്തിയ അറുപത്തിയൊന്ന് പേർക്ക് കോവിഡിൻ്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ബാധിച്ചതായി സംശയം ഇവരെ കർശനമായ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അധികൃതർ പറയുന്നത് വിമാനത്താവളത്തിനോട് ചേർന്ന ഒരു ഹോട്ടലിൽ ഇവരെ പാർപ്പിച്ചിരിക്കുകയാണ് ദൂരേക്ക് യാത്ര ചെയ്യാത്ത വിധത്തിൽ അവരെ അവിടെത്തന്നെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള നടപടിയാണ് അധികൃതർ കൈക്കൊണ്ടത് ഈ വന്ന അറുപത്തിയൊന്ന് പേരും വിമാനത്താവളത്തിൽ വെച്ച് പരിശോധന നടത്തിയപ്പോൾ ആർ ആർ ടെസ്റ്റ് നടത്തിയപ്പോൾ അറുപത്തിയൊന്ന് പേർക്കും കോവിഡാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് കോവിഡിന്റെ വകഭേദമായ ഒമിക്രോൺ ഇവരിൽ ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായി ഇവരെ വിമാനത്താവളത്തിന് അടുത്തുള്ള ഹോട്ടലിലേക്ക് മാറ്റിയതും അവിടെ തുടർ പരിശോധന ആരംഭിച്ചതും ഇവരിൽ ഭൂരിപക്ഷം പേർക്കും ഒമിക്രോൺ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് നേരത്തെ ജർമ്മനി ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നെതർലൻഡ്സിൽ ഇത്തരത്തിൽ ഒമിക്രോൺ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള സംശയം വ്യാപകമാകുന്നത് കർശനമായ നിരീക്ഷണത്തിലാണ് രോഗികളെ പരിശോധിക്കുന്നത് എന്നു മാത്രമല്ല നെതർലാൻഡ്സിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ എൺപത്തി അഞ്ച് ശതമാനം ജനങ്ങളും രണ്ട് തവണ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരാണ് അതുകൊണ്ട് ഈ വിമാനത്തിൽ വന്ന ദക്ഷിണാഫ്രിക്കയിൽ നിന്നും വിമാനത്തിൽ വന്ന ഈ അറുപത്തിയൊന്ന് പേരെ പൊതുരംഗത്തേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് സമൂഹത്തിലേക്ക് ഇറക്കിവിട്ടാൽ അത് അങ്ങേയറ്റത്തെ അപകടകരമാകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് അവരെ അനിച്ഛന മായി തന്നെ ആ ഹോട്ടലിൽ പാർപ്പിക്കുക എന്നൊരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് നെതർലൻഡ്സ് സ്വീകരിച്ചിരിക്കുന്ന നടപടി അവരെ പൊതുജനങ്ങളുമായി ഇടപഴകാതിരിക്കുക സമൂഹത്തിലേക്ക് അവരെ ഇറക്കിവിടാതിരിക്കുക ഈ രോഗം പരിപൂർണമായി ഭേദമാകുന്നതുവരെ ആ ഹോട്ടലുകളിൽ തന്നെ ഇവരെ താമസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ എടുത്തിരിക്കുന്ന നടപടിയെന്ന് അറിയുന്നു അതുപോലെ തന്നെ ഒമിക്രോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു വിവരം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തെ സമ്പൂർണമായി ഈ ഒമിക്രോൺ തകർക്കും എന്ന് തന്നെയാണ് ഇത് നേരത്തെ തന്നെ വന്ന റിപ്പോർട്ടാണെങ്കിൽ പോലും അങ്ങനെ ഭാഗികമായി പ്രതിരോധശേഷി തകർക്കുമെന്നായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ പല റിപ്പോർട്ടുകളിലും കാണുന്നത് മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തെ ആകെ താറുമാറാക്കാൻ ശേഷിയുള്ളതാണ് നിരവധി തവണ ജനിതക വകഭേദം വന്നിട്ടുള്ള കോവിഡിൻ്റെ പുതിയ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ എന്നാണ് വൈദ്യശാസ്ത്ര രംഗത്തെ പല വിദഗ്ധരും പറയുന്നത് അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിൽ ഈ രണ്ട് കുത്തിവയ്പ്പ് നടത്തിയ അധികമുള്ള രാജ്യമാണ് അവിടേക്ക് ഈ പുതിയതായി വന്നവരെ പൊതുസമൂഹത്തിലേക്ക് വിടുന്നത് അപകടം ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറുപത്തിയൊന്ന് പേരെയും കോവിഡ് പോസിറ്റീവായിട്ടുള്ള ഈ അറുപത്തിമൂന്ന് പേരെയും ഹോളിൽ താമസിപ്പിച്ചിരിക്കുന്നത് ഇതിൽ എത്ര പേർക്ക് ഒമിക്രോൺ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി നടക്കുന്ന പരിശോധനയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അതേസമയം ബഹുഭൂരിപക്ഷം പേർക്കും അറുപത്തിയൊന്ന് പേരിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഒമിക്രോൺ ഉണ്ട് എന്ന് തന്നെയാണ് നെതർലൻഡ്സിലെ ആരോഗ്യ വിഭാഗം കരുതുന്നത് അതിനനുസരിച്ചുള്ള മുൻകരുതൽ രാജ്യത്ത് എടുത്തിട്ടുള്ളതായി ആരോഗ്യ മന്ത്രാലയവും ഒപ്പം തന്നെ മറ്റ് അധികൃതരും അറിയിക്കുകയുണ്ടായി